രാജപ്പൻ പറഞ്ഞ അന്ന് തന്നെ ഞാൻ ചന്ദ്രശേഖരനെ വിട്ട് അവിടെ ഒരു അന്വേഷണം നടത്തിയിരുന്നു. എനിക്കും ആ ദൃശ്യം കിട്ടിയില്ല. CCTV ഒന്ന് തകരാറില്ലായിരുന്നു. ഇവനെ ഇവിടെ കൊണ്ടുവന്ന് ചോദ്യം ചെയ്തപ്പോ ഇവൻ ബൈക്ക് മോഷ്ടിച്ചതാണെന്ന് സമ്മതിച്ചു. കൂടുതൽ മോഷണം നടത്തിയിട്ടുണ്ടോന്നറിയാൻ വേണ്ട രീതിയിലൊന്ന് കൈകാര്യം ചെയ്തു. ഒപ്പൊരു കള്ളത്തരത്തിന് അന്ന് ബാറിൽ വെച്ച് കൊല നടത്തിയ കാര്യം സംസാരിച്ച കാര്യം എടുത്തിട്ടു. വളരെ തന്ത്രപരമായ ചോദ്യം ചെയ്യലിൽ ഇവൻ തന്നെയാണ് ബാറിൽ വെച്ചത് പറഞ്ഞതെന്ന് സമ്മതിച്ചു. അപ്പൊ യദുകൃഷ്ണനെ കൊന്നത് നീ തന്നെയാ? പറയടാ, നീ തന്നെയാണോ അത് ചെയ്തത്? അതെ, യദുകൃഷ്ണനെ കൊന്നത് ഞാൻ തന്നെയാ. എന്തിന്, എന്തിനു വേണ്ടിയാ നീ അത് ചെയ്തത്? പറയടാ, നിങ്ങൾ തമ്മിൽ ശത്രുത ഉണ്ടായിരുന്നോ? അതോ ആരെങ്കിലും നിനക്ക് കൊട്ടേഷൻ തന്നതാണോ? പറയടാ, മേഡത്തിനോട് സത്യം തുറന്നു പറയടാ, ഇല്ലെങ്കിൽ അടുത്ത അടവ് ഞാൻ പ്രയോഗിക്കും. ഈശ്യാം, വേണ്ട, അവൻ പറഞ്ഞോളും. കൊട്ടേഷൻ തന്നതല്ല, മറ്റാർക്കും വേണ്ടിയല്ല, എനിക്ക് വേണ്ടിയാ. എന്റെ ഭാര്യയ്ക്ക് വേണ്ടി ഞാനത് ചെയ്തു. എന്തിനു വേണ്ടി? യദുകൃഷ്ണന് പലിശയ്ക്ക് പണം കടം കൊടുക്കുന്ന ഏർപ്പാടുണ്ടായിരുന്നു. ഞാനൊരു 30 ലക്ഷം രൂപ അദ്ദേഹത്തോട് കടം വാങ്ങി. പറഞ്ഞ സമയത്ത് മുതലും പലിശയും കൊടുക്കാൻ പറ്റിയില്ല. അയാൾ എന്നെ പലതവണ ഭീഷണിപ്പെടുത്തി. ഭീഷണിപ്പെടുത്തി എന്നിൽ നിന്നും പണം വാങ്ങിക്കാനായി അദ്ദേഹം 2-3 ഗുണ്ടകളെ എന്റെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു. ഞാൻ ആ സമയത്ത് വീട്ടിലുണ്ടായിരുന്നില്ല, എന്റെ ഭാര്യ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവരവളെ ഉപദ്രവിച്ചു. അതിലൊരുവൻ എന്റെ ഭാര്യയെ അപമാനിച്ചു. അപമാനിച്ചു എന്ന് പറഞ്ഞ എന്റെ ഭാര്യയുടെ ശരീരത്തിൽ തൊട്ട പിന്നെ ഞാൻ അവരെ വെറുതെ വിടണോ? ഇവന്റെ അഭിനയം കലക്കുന്നുണ്ട്. ആ ഗുണ്ട എനിക്ക് കിട്ടിയില്ല. അവരെയൊക്കെ പറഞ്ഞു വിട്ടവനെ കാണാൻ ഞാൻ തീരുമാനിച്ചു. യദുകൃഷ്ണനെ വിളിച്ച് തരാനുള്ള മുതലും പലിശയും തരാമെന്നും ഞാൻ തന്ന ഡോക്യുമെന്റ്സ് തിരിച്ചു തരണമെന്നും പറഞ്ഞു. തന്ത്രപരമായി അവനെ കാണുകയായിരുന്നു എന്റെ ലക്ഷ്യം. യദുകൃഷ്ണൻ നേരിട്ട് കാശുമായി ചെല്ലാൻ പറഞ്ഞു. അയാൾ കെട്ടിടത്തിൽ എത്താനായിരുന്നു പറഞ്ഞിരുന്നത്. കെട്ടിടം ആക്രമിച്ചവരെ പിടികൂടാനായി അയാളോട് ഒളിച്ചിരിക്കുകയായിരുന്നു എന്ന് ഞാൻ അവിടെ ചെന്നപ്പോഴേ അറിഞ്ഞത്. അവനെ കെട്ടിടത്തിന് മുകളിൽ നിന്ന് തള്ളി താഴെയിട്ട് കൊല്ലാനായിരുന്നു എന്റെ പ്ലാൻ. എന്റെ ഭാര്യയെ അപമാനിച്ചതിനുള്ള പ്രതികാരം. ഞാൻ ചെന്നു, പക്ഷെ തള്ളിയിട്ട് കൊല്ലാൻ പറ്റാത്ത ഭാഗത്തായിരുന്നു ഞങ്ങൾ തമ്മിൽ മീറ്റ് ചെയ്തത്. ഞാനും അയാളും തമ്മിൽ വാക്കേറ്റമായി. ചെറിയ കയ്യാങ്കളി വരെ എത്തി. തിരിച്ചിറങ്ങുമ്പോൾ കെട്ടിടത്തിന്റെ മറ്റേ ഭാഗത്തായി ഉറങ്ങുന്ന 2 പോലീസുകാരെ കണ്ടു. മദ്യലഹരിയിൽ അവർ മയങ്ങുകയാണെന്ന് എനിക്ക് ബോധ്യമായി. ഞാൻ അവരിൽ നിന്നൊരു തോക്കെടുത്ത് വീണ്ടും ചെന്നു. ബയണറ്റ് കൊണ്ട് യദുകൃഷ്ണന്റെ നെഞ്ചിൽ കുത്തി. മരിച്ചെന്ന് ഉറപ്പായതിനു ശേഷം കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് താഴെ കിട്ടു. എത്രാമത്തെ നിലയിൽ വെച്ചാ സംഭവം നടന്നത്? 10-ാമത്തെ നിലയിൽ നിന്നാ ഞാൻ ആ ബോഡി താഴെ കിട്ടത്. ചോരയൊക്കെ കഴുകിക്കളഞ്ഞ് ബയണറ്റ് കഴുകി വൃത്തിയാക്കി എനിക്ക് തരാനുള്ള ഡോക്യുമെന്റ്സും എടുത്ത് തോക്ക് പോലീസുകാരുടെ അടുത്ത് പഴയതുപോലെ വെച്ച് ഞാൻ അവിടെ നിന്നിറങ്ങി. എന്നെ പോലും ഞെട്ടിച്ചുകൊണ്ട് അതൊരപകട മരണമായി പോലീസ് വിലയിരുത്തി. ഞാൻ രക്ഷപ്പെട്ടു. പക്ഷെ ഇപ്പോ എനിക്കിപ്പോഴും കുറ്റബോധം ഇല്ല മാഡം. എന്റെ ഭാര്യ അപമാനിക്കപ്പെടാൻ കാരണം അവനായിരുന്നു. അവനെ ഞാൻ കൊന്നു. എനിക്കൊരു കുറ്റബോധവും ഇല്ല. ബാറിൽ വെച്ച് താൻ ആരോടാ കൊല നടത്തിയ വിവരം പറഞ്ഞത്? പറയടാ. എന്റെ ഒരു ഫ്രണ്ടിനോട്. മിഥുൻ പിറ്റേന്ന് രാവിലെ അവൻ ഗൾഫിൽ പോയി. അപ്പൊ പ്രതി കുറ്റം ഏറ്റുപറഞ്ഞ സ്ഥിതിക്ക് കാര്യങ്ങൾ എളുപ്പമായി. ചന്ദ്രശേഖർ, മേഡം, ഇവനെ കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്തണം. അതിനുശേഷം കോടതിയിൽ ഹാജരാക്കണം. ഓക്കേ മേഡം. ശ്യാമും കൂടെ ചെല്ലു. കൂടുതൽ പോലീസുകാരെ വേണമെങ്കിൽ കൂട്ടിക്കോളൂ. യെസ് മേഡം.
പ്രമുഖ വ്യവസായി യദുകൃഷ്ണന്റെ മരണം കൊലപാതകമാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. സിറ്റി പോലീസ് കമ്മീഷണർ ദീപ്തിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് നീണ്ട അന്വേഷണത്തിനൊടുവിൽ പ്രതിയെ പിടികൂടിയത്. തിരുവനന്തപുരം തിരുമല സ്വദേശി മിന്നൽ രാജു എന്ന ഗുണ്ടയാണ് പോലീസ് പിടിയിലായിരിക്കുന്നത്. നിരവധി കേസുകളിൽ പ്രതിയായ മിന്നൽ രാജുവിന്റെ കുറ്റസമ്മതമൊഴിയിൽ കൃത്യനിർവഹണത്തെപ്പറ്റി വിശദമായി പറയുന്നുണ്ട്. കരയാതെ, നിനക്ക് സമാധാനമായില്ല. മറ്റു വാർത്തകളിലേക്ക്. കണ്ടോ, അതാണ് ദീപ്തി ഐ പി എസിന്റെ മിടുക്ക്. അപകട മരണമെന്ന് പറഞ്ഞ കേസ് അന്വേഷിച്ചപ്പോ കൊലപാതകമായി. പ്രതിയെ ഉടനെ പൊക്കുമായിരിക്കും, എന്താ സംശയം? ദീപ്തിയച്ചിയുടെ അന്വേഷണ സംഘത്തില് ശ്യാമേട്ടനുണ്ട്. അയ്യാടാ, അത് പറഞ്ഞപ്പോ അവളുടെ ഒരു സന്തോഷം കണ്ടില്ലേ? സന്തോഷത്തെക്കാൾ അഭിമാനമാണ് അല്ലേ ശ്രുതി? അതെ, അതിനത്ര അഭിമാനിക്കാനൊന്നുമില്ല. ദീപ്തി കേസ് അന്വേഷിക്കുന്നു, ശ്യാം അവളുടെ പുറകെ നടക്കുന്നു, അത്ര തന്നെ. ഡേ, മതി, നിർത്ത്. ഏതായാലും നന്നായി. എന്തായാലും ഇവിടെ മരുമകനായിട്ടൊരു പോലീസ് ഓഫീസർ തന്നെയല്ലേ വരാൻ പോകുന്നത്. ഈ പോലീസുകാർക്ക് പണ്ടത്തെ പോലെ ഒരു വിലയില്ലെന്നേ. എടി, എന്ന് നീയാണോ തീരുമാനിക്കുന്നേ? അത് പിന്നെ. എടി, സത്യസന്ധരായ പോലീസ് ഉദ്യോഗസ്ഥർക്ക് അന്നും ഇന്നും വിലയുണ്ട്. ദീപ്തിയെ പോലെ ശ്യാമു ആ കൂട്ടത്തിൽ പെട്ടവൻ തന്നെയാണ്. അതെ, സത്യസന്ധ, സ്നേഹമുള്ളവൻ. അത് അമ്മയ്ക്ക് എങ്ങനെ മനസ്സിലായി? എടി, ഇപ്പോഴാണെങ്കിൽ ശ്രുതിയെ വിവാഹം കഴിക്കാൻ ചെറുക്കന്മാര് ക്യൂവാ. കാരണം ഇപ്പൊ അവൾ ഇവിടത്തെ കുട്ടിയാ. അച്ഛനും അമ്മയും ആരോരും ഇല്ലാത്ത സമയത്താണ് ശ്യാം ഇവളെ കണ്ടതും വിവാഹം കഴിക്കാമെന്ന് തീരുമാനിച്ചതും. അതുകൊണ്ടാണ് അവൻ സ്നേഹമുള്ളവനാണെന്ന് ഞാൻ പറഞ്ഞത്. ശ്യാം നല്ലവനാ, സ്നേഹമുള്ളവൻ തന്നെയാ. അവനോട് മരുമകനായി വരുന്നത് നമുക്ക് അഭിമാനിക്കാം. രാധിക എന്തിനാ കരയുന്നത്? യദുകൃഷ്ണൻ ഇനി മടങ്ങി വരില്ല. എങ്കിലും അവനെ ഇല്ലാതാക്കിയവനെ നമ്മൾ പിടികൂടിയില്ലേ? നിന്നെ നിന്റെ അച്ഛനെയൊക്കെ കുറ്റപ്പെടുത്തിയ യദുവിന്റെ വീട്ടുകാർക്ക് മുമ്പിൽ നിനക്കിനി നിവർന്നു നിൽക്കാം. മറുപടി പറയാം. നിന്നെ ഓർത്ത് ഈ അമ്മ അഭിമാനിക്കുന്നു മോനെ. മുമ്പ് എനിക്ക് സംശയമുണ്ടായിരുന്നു, പക്ഷെ അന്ന് തെളിവുകളുണ്ടായിരുന്നില്ല. സംശയമുണ്ടെന്ന രീതിയിൽ ആരുടെ മൊഴിയും ഉണ്ടായിരുന്നില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും വീഴ്ചയുടെ ആഘാതം കൊണ്ടുള്ള മരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതൽ അന്വേഷണം നടത്തിയില്ല. ഇപ്പൊ ദീപ്തി മേഡത്തിന്റെ കീഴിൽ അന്വേഷണം നടത്തിയപ്പോഴാണ് കൂടുതൽ തെളിവുകൾ കിട്ടിയത്. അന്ന് പുനരന്വേഷണത്തിന് രാധിക അപേക്ഷ നൽകിയപ്പോൾ ഞാൻ വഴക്കു പറഞ്ഞിരുന്നു. ഇന്നതിൽ ദുഃഖമുണ്ട്. നീ അപേക്ഷ കൊടുത്തില്ലായിരുന്നെങ്കിൽ ആ ക്രിമിനൽ ഇപ്പോഴും സ്വതന്ത്രമായി നടക്കുമായിരുന്നു. എന്തിനായാലും എഴുതുവെണ്ണ കൊന്നത്? എന്ത് ശത്രുതയെ അവർ തമ്മിൽ ഉണ്ടായിരുന്നത്? ഇങ്ങനെ ഒരാളെ കുറിച്ച് ഇതുവരെ സൂചിപ്പിച്ചിട്ട് കൂടിയില്ലായിരുന്നു. എല്ലാ കാര്യങ്ങളും സൂചിപ്പിക്കണമെന്നില്ലല്ലോ മോളെ. യദുവിന് പലിശക്ക് കൊടുക്കുന്നൊരു ഏർപ്പാടുണ്ടെന്ന് നിനക്കറിയാമായിരുന്നോ? ഇല്ല, അമേരിക്കയിലായിരുന്നെങ്കിലും നാട്ടിൽ ആരെയൊക്കെയോ വെച്ച് എന്തൊക്കെയോ ബിസിനസ് ചെയ്യുന്നുണ്ടായിരുന്നു. നാട്ടിൽ വന്നാലും എപ്പോഴും തിരക്ക് തന്നെയായിരുന്നു.
എല്ലാം എന്നോട് തുറന്നു പറയുന്ന പ്രകൃതം തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെത്. എങ്കിലും ബിസിനസ് സംബന്ധിച്ച കാര്യങ്ങളൊന്നും എന്നെ അറിയിക്കാറില്ല. ആ തലവേദന നീ ഏറ്റെടുക്കണ്ടെന്ന് പറയും. പണം ഉണ്ടാക്കണമെന്നുള്ള ചിന്ത കുറച്ച് കൂടുതലായിരുന്നു ഇതുവെണ്ണ. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ സംഭവിച്ചത്. മിന്നൽ രാജുവിന് യദുകൃഷ്ണൻ 30 ലക്ഷം രൂപ കുള്ള പലിശയ്ക്ക് കൊടുത്തു. അത് അയാൾക്ക് പറഞ്ഞ സമയത്ത് തിരിച്ചു കൊടുക്കാൻ പറ്റിയില്ല. യദുകൃഷ്ണൻ ചില ഗുണ്ടകളെ വിട്ടു പണം തിരികെ മേടിക്കാൻ. രാജുവിനെ തേടി അവർ അവൻ്റെ വീട്ടിൽ ചെന്നു. രാത്രിയിൽ രാജു അവിടെ ഉണ്ടായിരുന്നില്ല. അവർ രാജുവിൻ്റെ ഭാര്യ ആക്രമിച്ചു. ശരിക്കും അവരിൽ ഒരാൾ അവളെ, അതിന് പ്രതികാരം ചെയ്തതാ രാജു. വളരെ തന്ത്രപരമായി യദുവിനെ ചെന്ന് കാണുകയും കാവൽ നിന്നിരുന്ന പോലീസുകാരൻ്റെ തോക്കെടുത്ത് കുത്തി കൊലപ്പെടുത്തുകയും ബോഡി ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് താഴേക്കിടുകയും ചെയ്തു. ഈ പോലീസുകാർ ഇതൊന്നും അറിഞ്ഞില്ലേ മോനെ? അവർ നല്ല മയക്കത്തിലായിരുന്നു. തോക്ക് കഴുകി വൃത്തിയാക്കി എടുത്ത സ്ഥലത്ത് വെച്ചിട്ട് അവൻ പോയി. മതി ശ്യാമേട്ട, എനിക്കത് കേൾക്കണ്ട, സഹിക്കാൻ പറ്റുന്നില്ല എനിക്ക്. വളരെ യാദൃച്ഛികമായിട്ടാണ് അവൻ എന്റെ കൈപ്പെട്ടത്. അതാണ് വിധി. കുറ്റം ചെയ്തവൻ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം എന്ന ദൈവവിധി. വളരെ യാദൃച്ഛികമായിട്ടാണ് അവൻ എന്റെ കൈപ്പെട്ടത്. അതാണ് വിധി. കുറ്റം ചെയ്തവൻ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം എന്ന ദൈവവിധി. അവനെ എന്റെ കൈ തന്നെ കൊണ്ടെത്തിച്ച ദൈവത്തിന് നന്ദി. എന്റെ ഭാര്യയ്ക്ക് വേണ്ടി എനിക്ക് ഇത്രയെങ്കിലും ചെയ്യാൻ കഴിഞ്ഞല്ലോ. ഇനി മറക്കണമല്ല, കഴിഞ്ഞതല്ല, യദുവിനെ അടക്കം. ഇനി ഞാനും നീയും നമ്മുടെ കുഞ്ഞും മാത്രമേ ഉള്ളൂ, പിന്നെ നമ്മുടെ അമ്മയും അച്ഛനും. നിന്റെ കരയുന്ന മുഖമല്ല, ചിരിക്കുന്ന മുഖം എനിക്ക് കാണേണ്ടത്. എന്നും അങ്ങനെ തന്നെ ആയിരിക്കണം. അവള് വരാൻ വൈകും, അതുറപ്പ. നീ ഇതുവരെ കിടന്നില്ലേ? ദീപ്തി എടുത്തി വരട്ടെ, ഒരു ഷേക്കാൻ കൊടുത്തിട്ട് കിടക്കാന്ന് കരുതി. അതൊന്നും അല്ലമ്മേ, ശ്യാമിന്റെ വിശേഷങ്ങൾ ചോദിക്കണം. അതിനാ ഉറക്കൊളച്ച് ദീപ്തിയും കാത്തു നിൽക്കുന്നത്. അത് ശരിയാ, ഞാൻ ആ കാര്യം മറന്നു. അമ്മായി, ദീപ്തി എടുത്ത് ഓഫീസിലേക്ക് പോകുമ്പോ ഭക്ഷണം കൊണ്ടുപോകാറുണ്ടോ? ചില ദിവസങ്ങൾ തോന്നിയാ കൊണ്ടുപോകും. ഈ കള്ളന്മാരുടെ പുറകെയൊക്കെ ഓടാതെ അടങ്ങി ഒതുങ്ങി ഓഫീസിൽ ഇരിക്കുന്ന ദിവസമാണെങ്കിൽ അവള് കൊണ്ടുപോകും. അത് ഞാൻ തന്നെ ഉണ്ടാക്കി കൊടുക്കും വേണം. അല്ല, നീ എന്താ അത് ചോദിച്ചത്? ഏയ്, ഒന്നുമില്ല. എടാ, ഇവള് എന്തിനാ ഇത് ചോദിച്ചെന്ന് മനസ്സിലായോ? ദീപ്തിക്ക് ഭക്ഷണം കൊണ്ടുപോകുമ്പോ കൂട്ടത്തിലൊരു പൊതി ഇവക്കും കൊടുത്തു വിടണം, അവക്കട ശ്യാമിന് വേണ്ടി. ഇപ്പൊ ദീപ്തിയുടെ കൂടെ ആണല്ലോ അവൻ ജോലി ചെയ്യുന്നേ. അമ്പടി മിടുക്കി. കൊള്ളാം, ഇവള് കാണുന്നത് പോലെ അല്ല അല്ലേ? പിന്നല്ലാതെ, ആ കല്യാണ തീയതി നീട്ടി വെച്ചത് ഒരിത്തിരി കഷ്ടമായിപ്പോയി. ടിവിയിൽ ന്യൂസ് കണ്ടു, കൺഗ്രാജുലേഷൻ ഏട്ടത്തി. ഷേക്കാൻഡ് തരാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. ദീപ്തിക്ക് മാത്രമല്ല ഷേക്കാൻഡ്, ആ ടീമിൽ പെടുന്ന എല്ലാവർക്കും കൂടിയാ, പ്രത്യേകിച്ച് ശ്യാമിന്. അല്ലേ ശ്രുതി? ഓ, ആണോ ശ്രുതി? ആ ആണ്. ഏട്ടത്തി,
കൊലയാളിയെ കുറിച്ചുള്ള സൂചന കിട്ടിയത് ശ്യാമേട്ടൻ വഴിയാണോ? അതെ, നിന്നെ കെട്ടാൻ പോകുന്ന ആളെ വിളിച്ച് ചോദിക്ക്, അയാളും ഉണ്ടായിരുന്നല്ലോ എന്റെ ടീമില്. അവളുടെ നാണം കണ്ടില്ലേ? അതെ, നിന്റെ കൈ പിടിച്ച് കുളിക്കാൻ വേണ്ടി മാത്രമൊന്നുമല്ല അവൾ ഉറക്കളൊച്ചിരുന്നത്. നീ നാളെ രാവിലെ ഭക്ഷണം കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ നിന്റെ കയ്യിൽ അവളൊരു പൊതി ചോറ് തന്നുവിടും, അവക്കടെ ശ്യാമിന് കൊണ്ടുപോയി കൊടുക്കാൻ. അത് നീ കൊണ്ടുപോകണേ എന്ന് പറയാൻ വേണ്ടിയാ പുള്ളിക്കാരി ഇത്രയും നേരം കാത്തുനിന്നത്. അതെ, ഞാൻ അവന്റെ സീനിയർ ഓഫീസറാ. എന്നാലും സാരമില്ല, എന്റെ അനിയത്തിയുടെ ഭാവി വരന് വേണ്ടിയിട്ടാണല്ലോ ഞാൻ കൊണ്ടുപോകാം. ഇപ്പൊ തൽക്കാലം നീ പോയി കിടന്നുറങ്ങാൻ നോക്ക്. ഇനി ഇന്ന് ശ്യാമേടിനുള്ള ഉച്ചഭക്ഷണം എന്റെ വക, ഒന്ന് വിളിച്ചു പറഞ്ഞേക്കാം. ശ്യാമേടിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണല്ലോ, എന്തു പറ്റി? ഒരു സന്തോഷ വാർത്തയുണ്ട്. പോലീസ് ഇവിടെ വന്നിരുന്നു താങ്കളെ അന്വേഷിച്ച്. മീനാക്ഷി ചേച്ചി കേസ് കൊടുത്തു കടയുടെ ഷെയർ കൊടുക്കാത്തതിന്റെ പേരില്. സഹദേവേട്ടൻ സ്റ്റേഷനിലേക്ക് ചെല്ലണമെന്ന് പറഞ്ഞു, ഫോൺ വിളിച്ചിട്ട് കിട്ടണല്ലോ അത്ര. അതെ, ഇപ്പൊ തന്നെ പോയേക്ക് സ്റ്റേഷനിലേക്ക്. ഇന്നായാലും നാളെ ആയാലും പോലീസിന്റെ കയ്യിൽ നിടി കിട്ടും. അത് നേരത്തെ ആവുന്നതല്ലേ നല്ലത്. അമ്മയും മക്കളും ഒക്കെ ഒത്തുചേർന്ന് കേസ് കൊടുത്തായിരിക്കും അല്ലേ? പോലീസ് വന്നപ്പോഴാ ഞങ്ങൾ അറിയുന്നത്. എന്തായാലും എന്റെ മോള് മീനാക്ഷിയെ കാണിച്ചതിൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. നിനക്കൊരുണ്ടെണ്ണം കിട്ടാത്തതിന്റെ കുറവുണ്ടായിരുന്നു. നിന്റെ മീനാക്ഷിച്ച് ഫോൺ എടുക്കുന്നില്ലല്ലോ. ഹലോ. ആ ഹലോ, ഇത് സഹദേവന. ഹലോ. ആ ഹലോ, ഇത് സഹദേവന. തന്റെ ഭാര്യ എനിക്കെതിരെ കേസ് കൊടുത്തു എന്ന് അറിഞ്ഞു. തന്റെ അറിവോടെ തന്നെ ആയിരിക്കും അല്ലേ? അല്ല, അത് പിന്നെ അവൾ എന്താ കരുതിയത്? പോലീസ് എന്നെ പിടിക്കും, പിടിച്ചെന്നെ ഇടിക്കും, നിങ്ങളുടെ ഷെയർ വാങ്ങിത്തരും എന്നൊക്കെയാണോ? ഒരു ചുക്കും നടക്കില്ല. പോലീസിനെ വശത്താക്കി എനിക്കറിയാം. ഇനി നിങ്ങളുടെ ഷെയർ ഞാൻ തരില്ല. കിട്ടുന്ന പോലെ അങ്ങ് വാങ്ങിക്ക്. സദൈവ മീനാക്ഷി അങ്ങനെ കേസ് കൊടുത്തേ ഉള്ളൂ, അത് നമുക്ക് കോംപ്രമൈസ് ആക്കാം. ഒരു കോംപ്രമൈസും വേണ്ട, ഇങ്ങനൊക്കെ തന്നെ പോട്ടെ. പണി എനിക്കല്ല, നിങ്ങളുടെ മകൾക്കും ഭർത്താവിനും കൊടുക്കും ഞാൻ. സഹദേവനോടാ കളി. സുരേഷ് അവിടെ നിന്നേ. ഈശ്വര, ഒക്കെ ഞാൻ അറിഞ്ഞു. എന്ത്? വീട്ടിൽ പറയാതെ നിങ്ങൾ സഹദേവനോട് പോയി ഷെയർ ചോദിച്ചു അല്ലേ? എന്നോട് പോലും പറയാതെ പോലീസ് സ്റ്റേഷനിൽ പോയി സഹദേവനെതിരെ പരാതിയും കൊടുത്തു. അത് അല്ല, മീനാക്ഷിയാ പരാതി കൊടുത്തത്, എനിക്കൊന്നും അറിയില്ല. ഇതിന് പിന്നിൽ എന്തോ കള്ളക്കളിയുണ്ട് സൂരജേട്ടാ. അവള് ശ്യാമിന്റെ പോലീസ് സ്റ്റേഷനിലെ പരാതിയായിട്ട് പോയത്. അവിടുത്തെ സ്റ്റേഷൻ പരിധിക്കകത്തല്ല സഹദേവന്റെ വീടും. പിന്നെന്തിനാ അവള് ശ്യാമിന്റെ സ്റ്റേഷനിൽ പരാതിയായിട്ട് പോയത്? അവൻ വിളിച്ചു പറഞ്ഞത് പ്രകാരം മറ്റൊരു സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തത്. മീനാക്ഷി അറിയുന്ന ആളാണ് അവിടുത്തെ എസ് ഐ. അയാളെ എന്നോട് ഇത് സൂചിപ്പിച്ചത്. ശ്യാമും തന്നോട് ഇത് പറഞ്ഞിരുന്നില്ലേ? ഇല്ല, മീനാക്ഷി ചിലപ്പോ അവനോട് പറയരുതെന്ന് പറഞ്ഞാണ്, അല്ലെങ്കിൽ ശ്യാം അത് മറന്നു കാണും. കേസ് അന്വേഷണത്തിന്റെ തിരക്കിലാണല്ലോ ആള്. പറഞ്ഞു തീർക്കേണ്ട വിഷയമായിരുന്നു, അനാവശ്യമായിട്ട് അത് പോലീസ് സ്റ്റേഷൻ വരെ എത്തിച്ചു. മീനാക്ഷി മറ്റെന്തോ മനസ്സിൽ കണ്ടിട്ടുണ്ടെന്നുള്ള കാര്യം ഉറപ്പാ. ശ്യാമിന്റെ സ്റ്റേഷനിൽ പോയതിലാണ് എനിക്ക് സംശയം.
ശ്രുതിയുടെ ഭാവി പറഞ്ഞാണല്ലോ ശ്യാം. ശ്രുതിയുടെ വിവാഹം നമ്മൾ നടത്തുന്നതിൽ മീനാക്ഷിക്ക് മനപ്രയാസമുള്ള കാര്യം അറിയാലോ. ചിലതൊക്കെ കൂട്ടി വായിക്കേണ്ടി വരും അവളുടെ ഈ പോക്കില്. ഞാൻ അവളെ ശ്രദ്ധിച്ചോളാം, അവളുമായിട്ട് സംസാരിച്ചോളാം. പ്രിയ പ്രേക്ഷകരെ, നന്ദി. പരസ്പരം 5 വർഷങ്ങളായി തുടരുന്ന ജൈത്രയാത്ര 1500 എപ്പിസോഡുകൾ പിന്നിടുന്നു. മലയാള ടെലിവിഷനിൽ ചരിത്രം തിരുത്തുന്ന ആ മുഹൂർത്തം ഉദ്ബുദ്ധരായ പ്രേക്ഷകർ ഹർഷപുളകത്തോടെ ഏറ്റുവാങ്ങിയ അപൂർവ പരമ്പര. ആരും പ്രതീക്ഷിക്കാത്ത ആ ഗംഭീര കഥാന്ത്യത്തിലേക്ക്.